മോറൽ സയൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മുത്തശ്ശി കഥ പറയട്ടെ. ദൈവം എല്ലാം സൃഷ്ടിച്ചു, പക്ഷികളെയും സൃഷ്ടിച്ചു. പക്ഷികൾക്ക് ജീവൻ നൽകിയ ശേഷം അവരുടെ മുൻപിലേക്ക് രണ്ട് ചിറകുകൾ ഇട്ട് കൊടുത്ത ശേഷം അവരോട് പറഞ്ഞു, ഇതാ ഇതുകൂടി നിങ്ങളുടെ ചുമലിൽ എടുത്തോളൂ. ഇത് കേട്ട പക്ഷികൾക്ക് അല്പം നീരസം തോന്നി. എങ്കിലും ദൈവം കൽപ്പിച്ചതല്ലേ, മനസ്സില്ല മനസ്സോടെ അവർ അവയെടുത്ത് അവരുടെ ചുമലിൽ വെച്ചു. വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും മനസ്സില്ല മനസ്സോടെയാണെങ്കിലും അവർ ആ ഭാരം ഏറ്റെടുക്കാൻ തയ്യാറായി. ആ ചിറകുകൾ അവരെ ഉന്നതങ്ങളിലേക്ക് പറക്കാൻ സഹായിച്ചു. പക്ഷികൾ ആ ചിറകുകൾ ഉപയോഗിച്ച് ഉയരങ്ങളിലേക്ക് പറന്നുപോയി. ജീവിതത്തിൽ ഇതുപോലെ ദൈവം തരുന്ന മാറ്റങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചാൽ അവ നമുക്ക് നേട്ടങ്ങളായും അനുഗ്രഹങ്ങളായും മാറും. ആറാം ക്ലാസ്സിലെ സന്മാർഗ പാഠാവലിയുടെ എട്ടാമത്തെ യൂണിറ്റായ ജീവിതത്തിലെ മാറ്റങ്ങൾ എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മനുഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലെ ധാരാളം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലേ. വീണും കരഞ്ഞും ചിരിച്ചും എഴുന്നേറ്റും വീണ്ടും വീണും വീണ്ടും എഴുന്നേറ്റും കടന്നുപോയ ശൈശവം, കളിച്ചും ചിരിച്ചും പിന്നിട്ട ബാല്യം, ഇതാ ഇപ്പോൾ കൗമാരത്തിൻ്റെ പടിവാതിൽക്ക് എത്തി നിൽക്കുന്നു. ഈ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കുറച്ച് തയ്യാറെടുപ്പുകളെല്ലാം ആവശ്യമാണല്ലേ. എന്തൊക്കെയായിരിക്കും, എന്തുകൊണ്ടായിരിക്കും ഇത്തരം തയ്യാറെടുപ്പുകൾ ആവശ്യമായി വരുന്നത്? ശാരീരികമായും വൈകാരികമായും മാനസികമായും ആധ്യാത്മികമായും ധാരാളം മാറ്റങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടമാണ് കൗമാരം. ഈ മാറ്റങ്ങൾക്കനുസൃതമായി ധാരാളം ഉത്കണ്ഠകളും വിഷമങ്ങളും ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നു. ഇവയെല്ലാം ഓർത്ത് ഭയപ്പെടുകയാണോ വേണ്ടത്? അല്ലാലേ, ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ അനിവാര്യമായ മാറ്റങ്ങളാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് പക്വതയോടെ പെരുമാറുകയാണ് വേണ്ടത്. ഇതിൽ ആശങ്കപ്പെടേണ്ടതില്ല അല്ലേ. എങ്കിൽ കൗമാരത്തിലെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ഉയർന്ന പ്രതികരണ ശേഷി. അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനം കൊണ്ട് ധാരാളം ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ശാരീരികമായി ധാരാളം മാറ്റങ്ങൾ വരുന്നു. പൊക്കം കൂടുന്നു, തൂക്കം കൂടുന്നു, അതുപോലെ വണ്ണവും കൂടുന്നു. അങ്ങനെ ശാരീരികമായ മാറ്റങ്ങൾ വരുന്നതിനോടനുസരിച്ച് അനുബന്ധിച്ച് തന്നെ വൈകാരികമായ മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ചില കാര്യങ്ങളോടല്ല, നമുക്ക് അമിതമായി പ്രതികരിക്കാനുള്ള ഒരു പ്രവണത കൂടി ഉണ്ടായി വരും. അപ്പോൾ നമ്മൾ എടുത്തു ചാടി പ്രതികരിക്കുകയാണോ ചെയ്യേണ്ടത്? അല്ല അല്ലേ, എല്ലാം സംയമനത്തോടെ ചെയ്യണം അല്ലേ. എന്തിനോടും എടുത്തു ചാടി പ്രതികരിക്കാതെ സംയമനത്തോടെ പ്രതികരിക്കണം. ഇങ്ങനൊരു പ്രശ്നം, അതായത് എന്തിനോടും എടുത്തു ചാടി പ്രതികരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു ബോധ്യമുണ്ടാവണം. എന്ത് ബോധ്യമാണ്? ആ, നമ്മുടെ ശാരീരികമായ വളർച്ചയ്ക്ക് സമാനമായ മാനസിക വൈകാരിക പക്വത നമുക്ക് കൈവന്നിട്ടില്ല എന്ന ഒരു ബോധ്യം ഉണ്ടാവണം അല്ലേ. ശരി, അങ്ങനെയാണെങ്കിൽ കൗമാരത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് മാതാപിതാക്കളിൽ നിന്ന് അകലാനുള്ള പ്രവണത. തൻ്റെ മാതാപിതാക്കൾക്ക് സൗന്ദര്യം കുറവാണ് എന്നൊരു തോന്നൽ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയേണ്ട കാര്യമാണ്. ഇങ്ങനെയൊരു പ്രവണത ഉണ്ടാകുമ്പോൾ തന്നെ എന്താണ് നമുക്കുണ്ടാകേണ്ട ബോധ്യം? ആ, ഇതെല്ലാം നമ്മുടെ കൗമാരത്തിൻ്റെ പ്രത്യേകതയാണ്, നമ്മളുടെ പുതിയ പ്രായഘട്ടത്തിൻ്റെ മാറ്റമാണ് എന്ന ബോധ്യം ഉണ്ടാവണം അല്ലേ. എന്നിട്ടോ? ആ, ഇത് നമ്മൾ അംഗീകരിച്ച് നമ്മുടെ മാതാപിതാക്കളെ കൂടുതൽ
സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ കൗമാരത്തിലെ മറ്റൊരു പ്രത്യേകത, പ്രശസ്തരായ സിനിമാ താരങ്ങളെയും കളിക്കാരെയൊക്കെ അനുകരിക്കാനുള്ള ഒരു പ്രവണതയാണ്. ഈ പ്രവണതയിലൂടെ ഈ സിനിമാ താരങ്ങളുടെ ഫോട്ടോകൾ ശേഖരിക്കാൻ തുടങ്ങും. സിനിമാ താരങ്ങൾ അഭിനയിച്ചിട്ടുള്ള സിനിമകൾ മനഃപ്പാഠമാക്കാൻ തുടങ്ങും. അവരുടെ നടപ്പ്, അവരുടെ സംസാരം, അവരുടെ വേഷവിധാനങ്ങൾ തുടങ്ങിയവയെല്ലാം അനുകരിക്കാനും ശ്രമിക്കും അല്ലേ? ഇതുകൊണ്ട് എന്ത് ദോഷമാണുള്ളത് കുട്ടികൾക്കറിയാമോ? ഇതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തിന് തന്നെയാണ് ദോഷം വരുന്നത് അല്ലേ? ഓരോരുത്തർക്കും അവരവരുടേതായ വ്യക്തിത്വവും സ്വഭാവവും ചിന്താശക്തിയും കഴിവും ബുദ്ധിശക്തിയും ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ മറ്റൊരാളെ അനുകരിക്കുന്നതോടുകൂടി അവരവർക്ക് തനതായി ഉണ്ടാകേണ്ട വ്യക്തിത്വവും സ്വഭാവ ഗുണവും എല്ലാം മാറിപ്പോവുകയാണ് അല്ലേ? അതിന് ദോഷം സംഭവിക്കുകയാണ്. ശരിയായ വ്യക്തിത്വ രൂപീകരണം നടക്കുന്നില്ല അല്ലേ? അതുകൂടാതെ ഇവരനു അഭിനയിച്ചിട്ടുള്ള സിനിമകൾ മനഃപ്പാഠമാക്കുക, അഭിനേതാക്കളെ മനഃപ്പാഠമാക്കുക, പിന്നെ ക്രിക്കറ്റ് കളി, മറ്റ് കായിക താരങ്ങളിലേക്ക് പേരുകൾ, അവരുടെ മാച്ചുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനഃപ്പാഠമാക്കുന്നതിലൂടെ കൂടുതൽ പഠിക്കാനുള്ള സമയം നമ്മൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഇതെല്ലാം അർത്ഥമില്ലാത്ത പ്രവൃത്തികളാണ് എന്ന് ഈ പ്രായത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കൂടുതൽ ഉയർന്ന പ്രായത്തിലേക്ക് എത്തുമ്പോഴാണ് ഇതെല്ലാം അർത്ഥമില്ലാത്ത പ്രവൃത്തിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, ഇനി കൗമാരത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള പരാക്രമങ്ങൾ. ചില ആളുകൾ നല്ല പ്രവൃത്തികളിലൂടെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റും, എന്നാൽ മറ്റു ചിലരോ മോശം പ്രവൃത്തികളിലൂടെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റും. ഈ മോശം പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? മദ്യപാനം തുടങ്ങുക, പുകവലി ആരംഭിക്കുക, നേതാക്കളാകാനുള്ള ശ്രമം തുടങ്ങിയവയൊക്കെയാണ് മോശം പ്രവൃത്തികളിലൂടെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള പ്രവണത. ഇതൊക്കെയാണ് പ്രധാനമായും കൗമാരത്തിലെ പ്രത്യേകതകളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭീതിയാവുന്നുണ്ടോ? ഭീതിപ്പെടേണ്ട ആവശ്യമില്ല അല്ലേ? അല്പം കരുതലും കുറച്ച് സംയമനവും മാത്രം ഉണ്ടായാൽ മതി അല്ലേ? ഏറ്റവും പക്വതയോടുകൂടി നമുക്ക് ജീവിക്കാം അല്ലേ? ജീവിതത്തിന് ഭംഗി കൂട്ടാൻ ദൈവം നമുക്ക് അനുവദിക്കപ്പെട്ട മാറ്റങ്ങളെ പക്വതയോടെ സ്വീകരിക്കണം. ഓരോ വികാരങ്ങളെയും ഉചിതമായ രീതിയിൽ സംയമനത്തോടെ മാത്രം ഉപയോഗിക്കണം. മഹാന്മാരായ ടാഗോർ, ഗാന്ധിജി തുടങ്ങിയവരുടെ ജീവചരിത്രങ്ങൾ വായിക്കുന്നതും അവരുടെ ആദർശങ്ങൾ കൂടുതൽ കണ്ടെത്തുന്നതും നമുക്ക് വളരെ നല്ല വ്യക്തിത്വവും സ്വഭാവവും രൂപീകരിക്കാൻ സഹായിക്കും. ഇത്രയും തയ്യാറെടുപ്പുകളെല്ലാം എടുത്തെങ്കിലും ഒരുപക്ഷേ നമ്മൾ കൗമാരത്തിൻ്റെ ഉത്കണ്ഠയിലോ വിഷമങ്ങളിലോ അകപ്പെട്ടു പോയേക്കാം അല്ലേ? അപ്പോൾ നമ്മൾ ഭീതിപ്പെടുകയാണോ വേണ്ടത്? അല്ല അല്ലേ? പിന്നെയോ? ഈ കാലഘട്ടങ്ങളിലൂടെയെല്ലാം കടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, നമ്മുടെ ജ്യേഷ്ഠ സഹോദരങ്ങൾ എന്നിവരെല്ലാം ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ഉത്കണ്ഠകളും ആകുലതകളും ഇവരോടെല്ലാം പങ്കുവയ്ക്കാം. അവർ നമുക്ക് വളരെ കൃത്യമായ ഗൈഡൻസ് നൽകും. ഇതുകൂടാതെ കൗൺസിലിംഗ്, ധ്യാനം തുടങ്ങിയ മാർഗങ്ങളും നമുക്ക് അവലംബിക്കാം അല്ലേ? ജീവിതത്തിൽ വന്ന ഇതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെയും പിന്നെയോ മറ്റു വിഷമങ്ങളെയെല്ലാം നേരിടാനുള്ള പക്വത നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. എല്ലാ വികാരങ്ങളെയും ഉചിതമായി മാത്രം ഉപയോഗിക്കാം. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും രണ്ടാമതൊന്ന് ചിന്തിക്കണം, ഞാനിത് ചെയ്യാമോ എന്ന്. അതുപോലെ
ഏതൊരു കാര്യം പറയുന്നതിന് മുൻപും രണ്ടാമതൊന്ന് ചിന്തിക്കണം, ഞാനിത് പറയാമോ എന്ന്. ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നമ്മുടെ കൗമാരം ഏറ്റവും അനുഗ്രഹപ്രദമായി ഏറ്റവും സന്തോഷത്തോടെ നമുക്ക് കടന്നു പോകാം.